ഗോഡ്ഫാദർ പരാമർശത്തിന്റെ പേരിൽ പീരുമേട് MLA ES ബിജിമോൾക്കെതിരെ ഇന്ന് പാർട്ടി നടപടി ഉണ്ടായേക്കും. ആലപ്പുഴയിൽ തുടരുന്ന കൗൺസിൽ യോഗത്തിലെ ഇന്നത്തെ അജണ്ടയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ രഞ്ജിത്ത് എസ് നായർ നൽകും. രഞ്ജിത്ത്, എന്തുതരം നടപടിയാണ് പ്രതീക്ഷിക്കുന്നത്? ഇക്കാര്യത്തിൽ ശക്തമായ നടപടികളിലേക്ക് പോകും എന്ന സൂചനകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഗോഡ്ഫാദർ പരാമർശത്തിന്റെ പേരിൽ പീരുമേട് MLA ES ബിജിമോൾക്കെതിരെ അച്ചടക്ക നടപടി എന്നത് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശമായിരുന്നു. ഇന്നലെ ചേർന്ന കൗൺസിൽ യോഗം ഇത് പരിഗണിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നലെ സംഘടനാ റിപ്പോർട്ടും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റ് ചില വിഷയങ്ങളും ചർച്ചയ്ക്കെടുത്തതിനാലാണ് ഇത് ഇന്നത്തേക്ക് മാറ്റിയത്. മാത്രമല്ല, ഇന്നലെ സുധാകർ റെഡ്ഡി യോഗത്തിനായി എത്തിയതോടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, ദേശീയ ചർച്ചകളിലേക്ക് വഴിമാറി പോവുകയും ചെയ്തു. തുടർന്നാണ് വൈകിട്ട് യോഗം അവസാനിക്കുന്നതിന് മുൻപ് ഇന്നത്തെ അജണ്ടയിലേക്ക്, ഈ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ ഈ ഒരു നിർദ്ദേശത്തെ ഇന്നത്തെ അജണ്ടയിലേക്ക് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇന്ന് ഇക്കാര്യം പരിഗണിക്കും. ബിജിമോൾക്കെതിരെ നടപടി ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന സൂചന. കടുത്ത അച്ചടക്ക ലംഘനം, പ്രത്യേകിച്ച് ഗോഡ്ഫാദർ പരാമർശത്തിന് പുറമെ തന്നെയും തന്റെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ ചില നേതാക്കൾ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ബിജിമോൾ ഉന്നയിച്ചിരുന്നു. ഇതിനെ കടുത്ത അച്ചടക്ക ലംഘനമായി തന്നെയാണ് പാർട്ടി എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ നടപടി കൗൺസിലിൽ നിന്ന് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്കുള്ള സാധ്യതയും ഇന്ന് കാണും.